ഇതുവരെ ഒരു സീസണിലും ഇല്ലാത്തൊരു പരിപാടിയാണ് പവർ റൂം അല്ലെങ്കിൽ പവർ ടീം. ആ വീടിന്റെ സർവാധികാരികളാണ് പവർ റൂം. പണിഷ്മെന്റ് കൊടുക്കാനും ആര് എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കാനും വരെ പവർ ടീമിന് അധികാരമുണ്ട്. അതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷെ പവർ ടീം നോമിനേഷനെ പേടിക്കുന്നവരുടെയും സേഫ് ഗെയിമേഴ്സിന്റെയും ഒരു ഒളിത്താവളമായി മാറിയിരിക്കുന്നു. ഉദാഹരണങ്ങൾ എടുത്തു തന്നെ നമുക്ക് പറയാം. ഋഷിയും ശരണ്യയും ഇപ്പൊ മൂന്നാമത്തെ ആഴ്ചയാണ് പവർ ടീമിൽ കയറാൻ പോകുന്നത്. ഇപ്പൊ രണ്ടാമത്തെ ആഴ്ച റണ്ണിംഗ് ആണ്. ഈ ആഴ്ച അവർ പവർ ടീമിൽ ഇരുന്ന് ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യം. ഭൂരിഭാഗം സമയവും സേഫ് ആയിട്ട് നിൽക്കുകയും ബാക്കി സമയം പവർ ദുരുപയോഗം ചെയ്ത് പട്ടിഷോ കാണിക്കാനും അറിയാം രണ്ടുപേർക്കും. അതല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല. പവർ എന്നൊരു കൺസെപ്റ്റ് തന്നെ രണ്ടുപേർക്കും മനസ്സിലായിട്ടില്ല. ഫൗള് പരിപാടി കാണിച്ച് എങ്ങനെയൊക്കെയോ ലാസ്റ്റത്തെ ടാസ്കും ജയിച്ചു ശരണ്യ. രണ്ടാമത്തെ ഉദാഹരണമാണ് ഗെബ്രി. നാലാഴ്ച പവർ ടീമിൽ ഇരുന്ന് തിന്നും കുടിച്ചും സുഖിച്ച് നടന്നു. പവർ ടീം ഏറ്റവും ദുരുപയോഗം ചെയ്ത ഒരാളാണ് ഗെബ്രി. ആ വീട്ടിൽ ഇത്രയും ദുരുപയോഗം ചെയ്ത ഒരാള് വേറെ ഉണ്ടാവില്ല. അഞ്ചാമത്തെ തവണ ഇപ്പൊ നോമിനേഷനിൽ നിന്ന് സേവ് ആവാൻ പോവുകയാണ്. നാല് തവണയെ പാടുള്ളൂ എന്നൊക്കെയാണ് ഇവര് വായിച്ചു കേട്ടത്. അറിയത്തില്ല, അത് ബിഗ് ബോസ് മിക്കാറും അതങ്ങ് പോട്ടെ എന്ന് വെക്കത്തേ ഉള്ളൂ. പിന്നെ ശ്രീരേഖ, ലാലേട്ടന്റെ മാനസിക പര്യടനം കാരണം ഔട്ടാവാതിരുന്ന ഒരു കണ്ടസ്റ്റന്റ്. ജാൻമോണിയുടെ ഔദാര്യത്തില് പവർ ടീമില് മൂന്നാമത്തെ തവണ കയറി നോമിനേഷനിൽ നിന്നും സേവ് ആയ കണ്ടസ്റ്റന്റ്. ശ്രീരേഖ ഇനി ഈ അടുത്ത ആഴ്ചയിൽ ശ്രീരേഖ ഉണ്ട് ഈ ഒരു പവർ ടീമിൽ തന്നെ. പവർ ടീമിലുള്ളവർക്ക് നോമിനേഷൻ ഫ്രീ കാർഡ് കൊടുക്കുന്ന പരിപാടി ബിഗ് ബോസ് അങ്ങ് നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിപ്പോ ഒരു ഒളിത്താവളമാണ്, ഒളിത്താവളമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നോമിനേഷൻ ഫ്രീ ആവാൻ വേണ്ടി മാത്രം പവർ ടീമിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ പേരവിടെയുണ്ട്. പ്രേക്ഷകരുടെ വിധിയെ ഫേസ് ചെയ്യാൻ മടിയുള്ളവരാണ്. പവർ ടീമിൽ പോയിട്ട് ആ വീട്ടിൽ തന്നെ നിൽക്കാൻ യോഗ്യത ഇല്ലാത്തവരാണ് പ്രേക്ഷകരുടെ വിധിയെ ഫേസ് ചെയ്യാൻ ഇങ്ങനെ മടിയുള്ളവര്. ക്യാപ്റ്റന് മാത്രം മതിയെന്ന് ഈ നോമിനേഷൻ ഫ്രീ കാർഡ്, അതാവുമ്പോ ഒരാള് മാത്രം പ്രേക്ഷകർ വിധിയിൽ നിന്ന് സേവ് ആയാൽ മതിയല്ലോ. ഇതിപ്പോ അറ്റ് എ ടൈം നാലഞ്ച് പേരാണ് സേഫ് ആവുന്നത്. അതും പുറത്തു പോവാൻ ഡിസേർവിംഗ് ആയിട്ടുള്ളവരാണ് സേഫ് ആവുന്നത് എന്ന് ഓർക്കണം. ഈ സീസൺ കുറെ കൂടി ബെറ്റർ ആക്കാൻ പറ്റുന്ന ഒരു സജഷൻ ആണ് ഇത്. ക്രൂവിലുള്ള ആരെയും ഇത് കാണുന്നുണ്ടെങ്കിൽ ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ് എന്നേ പറയാനുള്ളൂ. പ്രേക്ഷകരുടെ അഭിപ്രായം ഇത് തന്നെ ആയിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. താഴെ കമന്റ് ചെയ്തോ, നമുക്കും ചർച്ചകൾ ഇങ്ങനെ ആക്റ്റീവ് ആക്കിക്കൊണ്ടിരിക്കാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.